നമസ്തേ. കോവിഡ് 19 നിയന്ത്രിക്കാനെന്ന പേരിൽ ജനജീവിതം കൂടുതൽ ദുഷ്കരമാക്കുകയും വാക്സിൻ എടുത്തവരും എടുക്കാത്തവരും എന്ന രീതിയിൽ ജനങ്ങളെ വിഭജിക്കുകയും ചെയ്യുന്ന കേരള സർക്കാർ ഉത്തരവിനോട് കടുത്ത വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതായി ഫോറം ഫോർ ഹെൽത്ത് ജസ്റ്റിസ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഏറ്റവും രോഗവ്യാപനം ഉള്ള സംസ്ഥാനമായി കേരളം തുടരുന്നു എന്നത് ഇവിടത്തെ നിയന്ത്രണങ്ങൾ പരാജയമാണ് എന്നാണ് തെളിയിക്കുന്നത്. അതിലുപരി കടുത്ത നിയന്ത്രണങ്ങൾ മാസശമ്പളത്തിന്റെ സുരക്ഷയില്ലാത്ത മുഴുവൻ ആളുകളെയും രോഗം വരുന്നതിനേക്കാൾ വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണ്. സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാതെ ചിലർ ആത്മഹത്യയിൽ അഭയം തേടിയതും നിസ്സംഗതയോടെ കേരളം നോക്കിയിരുന്നു. ജീവിക്കാൻ നിവർത്തിയില്ലാതെ വിവിധ ജനവിഭാഗങ്ങൾ അശാസ്ത്രീയവും അധാർമ്മികവുമായ നിയന്ത്രണങ്ങൾക്കെതിരെ സമരരംഗത്തിറങ്ങുകയും വ്യാപാരികൾ ഓഗസ്റ്റ് 9 മുതൽ മുഴുവൻ കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് പുതിയ നിബന്ധനകളുമായി ഉത്തരവ് ഇറങ്ങുന്നത്. എന്നാൽ ഇത് നിലവിൽ ഉണ്ടായതിനേക്കാൾ അപ്രായോഗികമാണ്. സമൂഹത്തിൽ പകുതി ജനങ്ങൾക്ക് തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്തതാണ് പുതിയ ഉത്തരവ്. ഉപ്പുമുളകും തേയിലയും വാങ്ങാൻ വാക്സിൻ സർട്ടിഫിക്കറ്റോ 500 രൂപയുടെ കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റോ വേണമെന്ന നിബന്ധന വയ്ക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ 40% പേർക്ക് കൊറോണ വാക്സിൻ ലഭിച്ചു എന്നാണ് കണക്ക്. വാക്സിൻ ലഭിക്കാത്തവരും എടുക്കാത്തവരും രണ്ടാംകിട പൌരന്മാരാണ് എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരിന് ആരാണ് അധികാരം നൽകിയത്? തൊഴിലിടങ്ങളിൽ പോലും വാക്സിൻ നിർബന്ധിതമാക്കാൻ കഴിയില്ല എന്ന് വിവിധ ഹൈക്കോടതികൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെയും വാക്സിൻ സ്വീകരിക്കാൻ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല എന്ന് നേരത്തെ സുപ്രീംകോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചാലും വൈറസ് ബാധ ഏൽക്കാമെന്ന് ഇതിനകം തെളിയിക്കപ്പെട്ടതാണ്. വാക്സിൻ സ്വീകരിച്ചവരിലും സ്വീകരിക്കാത്തവരിലും ഡെൽറ്റ വകഭേദത്തിന്റെ വൈറസ് ഒരേ തോതിലാണ് കാണപ്പെടുന്നത് എന്ന പഠനങ്ങൾ കാണിക്കുന്നു. പിന്നെ എങ്ങനെയാണ് വാക്സിൻ എടുത്തവർ പുറത്തിറങ്ങിയാൽ രോഗവ്യാപനം ഉണ്ടാകില്ല എന്നും മറ്റുള്ളവർ പുറത്തിറങ്ങിയാൽ വ്യാപനമുണ്ടാകുമെന്നും സർക്കാർ പറയുന്നത്? രോഗം വരാതിരിക്കാനും വന്നാലും ഗൌരവം ആകാതിരിക്കാനും ഏറെ ഫലപ്രദമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ള ആയുഷ് ചികിത്സാ വിഭാഗങ്ങളോട് മരുന്നുകൾ ഉപയോഗിക്കുന്ന ഏത് രീതിയിലാണ് സമൂഹത്തിന് ഭീഷണിയാവുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം. അതുകൊണ്ട് തന്നെ അശാസ്ത്രീയവും അധാർമ്മികവും നിയമവിരുദ്ധവുമായ നിയന്ത്രണങ്ങൾ പിൻവലിക്കണം എന്നും എല്ലാ ചികിത്സാ പദ്ധതികളിലെയും വിദഗ്ധരെയും വിവിധ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളെയും വിളിച്ചു ചേർത്ത കോവിഡ് പ്രതിരോധത്തിന് പുതിയ മാർഗങ്ങൾ തേടണമെന്നും ഫോറം ഫോർ ഹെൽത്ത് ജസ്റ്റിസ് ആവശ്യപ്പെടുന്നു. പുതിയ രീതികൾ നിലവിൽ വരുന്നതുവരെ രോഗലക്ഷണം ഉള്ളവരെ മാത്രം നിയന്ത്രിക്കുന്ന രീതി തുടരണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ പുതിയ കോവിഡ് ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വരുന്നത്. കോവിഡ് 19 നിയന്ത്രിക്കാനെന്ന പേരിൽ ജനജീവിതം തന്നെ ദുഷ്കരമാക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്.